നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ. അക്ഷരമുറ്റത്ത് വിദ്യാരംഭത്തിനായി തുഞ്ചൻ പറമ്പിലെത്തിയ തവനൂർ പ്രതീക്ഷാ ഭവനിലെ ഭിന്നശേഷിക്കാരായ അന്തേവാസികൾക്ക് തുഞ്ചൻ സ്മാരക കമ്മിറ്റി കോർഡിനേറ്ററും പ്രശസ്ത ബാലസാഹിത്യകാരനുമായ കെ ശ്രീകുമാർ ആദ്യാക്ഷരം കുറിച്ചു. അക്ഷരമുറ്റത്ത് വിദ്യാരംഭത്തിനായി തുഞ്ചൻ പറമ്പിലെത്തിയ തവനൂർ പ്രതീക്ഷാ ഭവനിലെ ഭിന്നശേഷിക്കാരായ അന്തേവാസികൾക്ക് തുഞ്ചൻ സ്മാരക കമ്മിറ്റി കോർഡിനേറ്ററും പ്രശസ്ത ബാലസാഹിത്യകാരനുമായ കെ ശ്രീകുമാർ ആദ്യാക്ഷരം കുറിച്ചു. പ്രതീക്ഷാ ഭവൻ്റെ ഈ കുട്ടികളെന്ന് നമുക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഒരു മുഖ്യധാരയിൽ നിന്ന് അകന്ന് നിൽക്കുന്നവരെ നമ്മൾ ചേർത്ത് നിർത്തുകയാണ്. ഈ ഒരു വിജയദശമി നാളിൽ തുഞ്ചത്ത് ആചാര്യൻ്റെ സന്നിധിയിൽ വെച്ചിട്ട് അവരെ ഒരു അക്ഷരം എഴുതിക്കാൻ പറ്റുക എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ചിട്ട് ഒരുപാട് അക്ഷരത്തെ ആരാധിക്കുന്ന ഒരാളെന്നുള്ള നില എന്നെ സംബന്ധിച്ച് വലിയ സംതൃപ്തി നൽകുന്നതാണ്. അതെൻ്റെ ഒരു സുഹൃതമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഓരോരുത്തരെ കൊണ്ട് എഴുതിക്കുമ്പോഴും അവർ നമ്മുടെ ആരൊക്കെയായി മാറുന്നു എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഇവരെ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായി ആജീവനാന്തം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആയുസ് തന്നെ അതിനായി മാറ്റിവെക്കുന്ന ഈ സ്കൂളിൻ്റെ സാരഥികൾ, അതിൻ്റെ സംഘാടകർ, അതിൻ്റെ സന്നദ്ധ സേവകർ, അവർക്ക് മുന്നിലൊരു പ്രണാമം അർപ്പിക്കാനായിട്ട് ഈ അവസരം ഞാൻ ഉപയോഗിക്കാം. ഇങ്ങനൊരു എഴുത്തിനെടുത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതുപോലത്തെ ഒരു പ്രതീക്ഷ എനിക്ക് അത്ര ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷേ എനിക്കിപ്പോൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വലിയ വിലപ്പെട്ട എന്തോ ഒന്ന് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു വലിയ സന്തോഷമുണ്ട്. എത്രയും വേഗം അവരും നമ്മളിലേക്ക് ആയി തന്നെ എത്തിച്ചേരാനായിട്ട് കഴിയട്ടെ എന്നുള്ളൊരു ആഗ്രഹമാണുള്ളത്. എഴുതുമ്പോൾ അവരുടെ മുഖത്തുള്ള ഒരു നിഷ്കളങ്ക ഭാവം ഒരു കുഞ്ഞിനെ എഴുതിക്കുന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന ഹൃദയത്തെ സ്പർശിച്ച ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. ഈ അനുഭവത്തിന് ശരിക്കും നന്ദി പറയും. 18 വയസ്സിന് മുകളിലുള്ളവരാണ് പ്രതീക്ഷാ ഭവനിലെ അന്തേവാസികൾ. ഹിന്ദുസ്ഥാൻ ലാറ്റെക്സ് ഫാമിലി പ്ലാനിംഗ് പ്രൊമോഷൻ ടെസ്റ്റാണ് 20 അന്തേവാസികളെ പ്രൊജക്ടിന്റെ ഭാഗമായി ആദ്യാക്ഷരം കുറിപ്പിക്കുവാനെത്തിയത്. തുഞ്ചൻ പറമ്പ് ഓഡിറ്റോറിയത്തിൽ പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തി ആദിത്യമരുളി. 18 മുതൽ 62 വയസ്സ് വരെയുള്ള ഈ ഭിന്നശേഷിക്കാരെ അക്ഷരം പഠിപ്പിച്ചെടുക്കുക എന്ന ശ്രമത്തിന്റെ തുടക്കമാണ് തുഞ്ചൻ പറമ്പിലെത്തി ആദ്യാക്ഷരം കുറിപ്പിച്ചതെന്ന് പ്രൊജക്ട് കോർഡിനേറ്റർ പറഞ്ഞു. പൂർണ്ണ എന്ന് പറയാം. രണ്ടാം ഘട്ടത്തിലെ കുട്ടികളെ കൂടുതൽ സോഷ്യലൈസേഷൻ ആക്കുക, കുട്ടികളെ കൂടുതൽ സോഷ്യൽ നെറ്റ്വർക്ക്സിലേക്ക് കുട്ടികളെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ. അതെ, 18 വയസ്സിന് മേലുള്ള കുട്ടികളാണ്. 18 തുടക്കത്തിലുള്ള പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കോപ്പറേറ്റീവ് ആയിരുന്നില്ലായിരിക്കാം തുടക്കത്തിലൊക്കെ. ഇപ്പം ഞങ്ങളുടെ ഈ HLPT പ്രൊജക്റ്റ് വന്നിട്ട് ഒരുപാട് മാറ്റങ്ങളാണ് സ്ഥാപനത്തിലും അതേപോലെ കുട്ടികൾക്കും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ അവരെ നമ്മൾ ഓരോ ഡേ ഒബ്സർവേഷൻസ് ഒക്കെ വെച്ച് കൂടുതൽ ആക്ടിവിറ്റി കൊടുത്ത് ഫുൾ നമ്മൾ എൻഗേജ്ഡ് ആക്കുകയാണ്. അപ്പോൾ അവർക്ക് വേറൊരു ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് പോകാനുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കുന്നില്ല. എപ്പോഴും കുട്ടികളെ കൂടുതലും സോഷ്യലൈസേഷനായിട്ട് ബന്ധപ്പെട്ട് കൂടുതലും ഒരുപാട് എൻഗേജ്മെൻറ്റ് എപ്പോഴും ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയാണ് കുട്ടികളെ. അതുകൊണ്ട് തന്നെ അവർക്ക് അത് അക്കാദമിക്കായിട്ടും അല്ലാത്ത പല പല പർപ്പസിലും അത് അവർക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ നമ്മൾ പിള്ളേർ കുറേ പാട്ട് പാടുന്നവരുണ്ട്, ഡാൻസ് ചെയ്യുന്നവരുണ്ട്, എഴുതാൻ ചിത്രം വരയ്ക്കാൻ ഇങ്ങനെയൊക്കെ കഴിവുള്ള പിള്ളേരുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ഒരുപാട് ദേശീയ മത്സരങ്ങൾക്കും
മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ ഒരു സ്ഥാപനത്തിന് തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു രീതിക്കാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ നിങ്ങൾ കൂടുതൽ വൊക്കേഷണൽ ട്രെയിനിങ് ഇപ്പോൾ ജോബ് പ്ലേസ്മെൻറ്റ് ഇപ്പോൾ നമ്മളെ തൊട്ട് സ്ഥാപനം തവനൂരാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്ഥാപനം തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെയുള്ള ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ ചെറുകിട വ്യവസായങ്ങൾക്ക് നമ്മൾ അവരെ ജോബ് പ്ലേസ്മെൻറ്റ് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഏഷ്യൻ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ രണ്ട് പിള്ളേരെ നമ്മൾ അവിടെ സെയിൽസ് കീപ്പറായിട്ട് ജോബിന് നമ്മുടെ സൂപ്രണ്ട് അനുവാദം തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ അവരെ എത്തിക്കുക എന്നുള്ളതാണ്. ചെറിയ ചെറുകിട വ്യവസായങ്ങളിലേക്ക് അവരെ കൊണ്ടുപോയിട്ട് അവരെ ജോബ് പ്ലേസ്മെൻറ്റ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അന്തേവാസികളിൽ മുഴുവൻ പേരും തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പോലീസ് കണ്ടെത്തി പ്രതീക്ഷാ ഭവനിൽ എത്തിച്ചവരാണ് പോലീസ് റെക്കോർഡിൽ. പോലീസ് കൽപ്പിച്ചു നൽകിയ പേരുകാരാണിവർ. ജോയ്, ജോസ്, നാരായണൻ, മുഹമ്മദ് മാരിയപ്പൻ തുടങ്ങി സമൂഹത്തിലെ എല്ലാ തരം പേരുകാരും ഉണ്ടായിരുന്നു ഇക്കൂട്ടത്തിൽ. ആദ്യാക്ഷരം കുറിച്ച് അക്ഷരമാലയും നെഞ്ചോട് ചേർത്ത് സന്തോഷമായാണ് ഇവർ മടങ്ങിയത്. തുഞ്ചൻ പറമ്പ് വിദ്യാരംഭ ദിനത്തിൽ ഏറ്റവും പുണ്യമായ അക്ഷരമെഴുത്ത ചടങ്ങുമായിത് മാറിയത്. TVN ന്യൂസ്, തിരൂർ. SSLC പ്ലസ് ടു കഴിഞ്ഞു, ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 200,000+ തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 10 ഏക്കർ സ്ഥിതിയിൽ 2,500+ ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട്, ശക്തമായ പ്ലേസ്മെന്റ് സെൽ. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി. ജിഫ്സ.